Hi friends, this is Musthafa Gudalur. Once again, welcome back to Marc English Hub. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നതിനെ കുറിച്ചാണ്. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ? നമ്മെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കെൻ യു സേ അബൌട്ട് യുവർ സെൽഫ്? ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് അബൌട്ട് യുവർ സെൽഫ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഈ ചോദ്യങ്ങളുണ്ടാവും നമുക്ക്. ഒരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും നേരിടാവുന്ന 95% നേരിടാനുള്ള ഒരു ചോദ്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിക്കും നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. പരിചയപ്പെടുത്തി കൊടുക്കുന്ന പല വിധങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും നല്ല വിധമെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് കരുതി. മാർക്ക് ഇംഗ്ലീഷ് ഹബിലൂടെ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഈ സന്ദർഭങ്ങളൊക്കെ ഏറ്റവും നല്ല അവസരമായി നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പല ആളുകൾക്കും വല്ലാതെ ആശങ്കയുള്ളത്. ആദ്യം പേര് പറയണോ? പേര് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? മൈ നെയിം ഈസ് എന്ന് തുടങ്ങിയിട്ട് പറയണോ? അല്ലെങ്കിൽ പല ആളുകളും അങ്ങനെ തന്നെ, നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മൈ നെയിം ഈസ് മുസ്തഫ എന്ന് പറയുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത്. അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് ഒരു കാഷ്വലായ രൂപത്തിൽ, കാഷ്വലായ സ്റ്റൈലിൽ നമുക്ക് ഇതിനെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒന്ന്, കമ്പനിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മെ കമ്പനിക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ആദ്യം പറയേണ്ടത് പേര് തന്നെയാണ്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കും ഇതൊക്കെ. ആദ്യം പറയേണ്ടത് യുവർ നെയിം, എക്സാക്ട് നെയിം, ഫുൾ നെയിമാണ് നിങ്ങൾ പറയേണ്ടത്. നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേര് പറയാൻ പാടില്ല, അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ നമ്മെ അറിയപ്പെടുന്ന പേര് അതും പറയാൻ പാടില്ല. അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ബയോഡേറ്റയിലോ നിങ്ങൾ ഏത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേരാണ് നിങ്ങൾ പറയേണ്ടത്. സോ മൈ നെയിം ഈസ് മുസ്തഫ എന്ന് പറയുന്ന ആ ഫോർമൽ രൂപം മാറ്റിക്കൊണ്ട് നമുക്ക് ഐ ആം മുസ്തഫ എന്ന് പറയാം, മൈ സെൽഫ് ഐ ആം മുസ്തഫ എന്ന് പറയാം. ഇങ്ങനെ മുസ്തഫ ഈസ് മൈ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ഒന്നാമത്തത്. ഉദാഹരണ സഹിതം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ, ഐ മീൻ ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ മെത്തേഡ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത് പറയേണ്ടത് പ്ലേസ് ആണ്, ദ എക്സാക്ട് പ്ലേസ് വേർ യു ആർ കമ്മിങ് ഫ്രം. ഫോർ എക്സാമ്പിൾ, ഐ എം ഫ്രം റോക്ക് വുഡ് സം 25 kilometers അവേ ഫ്രം ഗൂഡല്ലൂർ സിറ്റി. ഏതൊരു സിറ്റിയോട്, അറിയപ്പെട്ടൊരു സിറ്റിയോട് യോജിപ്പിച്ച് പറയുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഇനി വിദേശത്താണ് ജോലി ചെയ്യുന്നത് എങ്കിൽ, ഐ എം കമ്മിങ് ഫ്രം നിലമ്പൂർ, വൺ ഓഫ് ദ സിറ്റി, മെയിൻ സിറ്റി ഇൻ കേരള ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് പ്ലേസസിനെ പറയാൻ പറ്റും വിദേശത്താണെങ്കിൽ. അടുത്ത് നമ്മളെ ലോക്കലാണെങ്കിൽ നമ്മൾ എക്സാക്ട് എവിടെ നിന്നാണോ നിങ്ങൾ വരുന്നത് ആ എക്സാക്ട് പ്ലേസ് പറയണം. അതോടൊപ്പം തന്നെ അതിനോട് ഒരു ഒരു ദൂരം കാണിക്കുന്ന ഒരു സിറ്റിയുടെ പേരും കൂടെ നിങ്ങൾ പറയുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ്. ഇതെന്തിനാണ് പറയുന്നത് എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇഫ് യു ഹാവ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അഡീഷണൽ ആയിട്ട് ഉണ്ട് എങ്കിൽ ദെൻ യു ക്യാൻ ആഡ് ദ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ടു. ഫോർ എക്സാമ്പിൾ, യു ഹാവ് അറ്റൻഡഡ് ദ പോളിടെക്നിക് കോഴ്സസ് ഓർ കമ്പ്യൂട്ടർ സ്കിൽസ്. ഇഫ് യു ഹാവ് എനി കോഴ്സസ് യു കംപ്ലീറ്റഡ്, സോ യു ക്യാൻ ആഡ് ഓൺ വിത്ത് ഇറ്റ്. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഐ ആം ഗ്രാജുവേറ്റ് ഇൻ ആർട്സ് ഓർ ഐ ആം ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് പറയേണ്ടത്. ഒരിക്കലും തന്നെ ഐ ആം ബി എ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയാൻ പാടില്ല. ഐ എം ബി എസ് സി, ഐ എം എം ബി എ എന്ന് പറയാൻ പാടില്ല. ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അതേപോലെ നമ്മൾ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷനിൽ നിന്ന് താഴോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാണ്ട് നമ്മൾ 10th class പിന്നെ പ്ലസ് ടു പിന്നെ ഡിഗ്രി പിന്നെ എന്താ പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനേക്കാൾ അപ്പുറം നമുക്ക് ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷനിൽ നിന്ന് താഴോട്ട് വരുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന നാലാമത്തത്,
ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും തന്നെ ബി എ എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ബി എസ് സി എന്ന് പറയാൻ പാടില്ല. ഐ എം ബാച്ചുലർ ഇൻ സയൻസ് ഓർ ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സയൻസ്, ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓർ ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കൂട്ടിക്കൊടുക്കാവുന്നത്. ഇനി ഫാമിലിയാണ് നാലാമത്തതായിട്ട് വരുന്നത്. ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ കുറിച്ച് ഒരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ വൈഡായിട്ട് പറയണമെന്നില്ല. ഐ എം ലിവിങ് വിത്ത് മൈ ഫാദർ ആൻഡ് മദർ വിത്ത് ടു സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ അനുജന്മാർ അല്ലെങ്കിൽ അനിയത്തി ഉണ്ട് എന്നർത്ഥം. ഐ എം ലിവിങ് വിത്ത് മൈ ഫാദർ ആൻഡ് മദർ അലോങ് വിത്ത് മൈ സിബ്ലിങ് ടു സിബ്ലിങ്സ് എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് ഫാദർ ഒരു നമുക്ക് മറ്റുള്ളവർക്ക് അറിയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രൊഫഷനാണ് എങ്കിൽ നമുക്ക് ഫാദറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. മൈ ഫാദർ ഈസ് എ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയാം, ഓർ മൈ ഫാദർ ഈസ് എൻ ഐ എ എസ് ഓഫീസർ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ഫാദർ ഈസ് എ പോലീസ് ഓഫീസർ. ഇനി മോം ഈസ് എ ഹൗസ് വൈഫ് ഓർ ഹോം മേക്കർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബാഹ്യമായ രൂപത്തിൽ ഒരു ഓവർ കവറിങ് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ആംബിഷൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ പറയേണ്ടത് വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കണം പറയേണ്ടത്. ലക്ഷ്യം പറയുന്ന സമയത്ത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോഴേ നമ്മുടെ സീക്രട്ട്നെസ്, നമ്മൾ കുറച്ച് എക്സ്പോഷറാണ്, നമ്മളിൽ ചേരാൻ ആഗ്രഹമുണ്ട് എന്ന് കമ്പനിക്ക് ബോധ്യപ്പെട്ടുള്ളൂ. ഒരു ആംബിഷൻ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എൻ്റെ ആംബിഷൻ എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. ഒന്നാമത്തത് വാട്ട് ഈസ് യുവർ ആംബിഷൻ. രണ്ടാമത് ആംബിഷനിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ യു ആർ ഡൂയിങ് ഫോർ അച്ചീവിങ് യുവർ ആംബിഷൻ. ഈ ആംബിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിലേക്ക് എന്തൊക്കെ അധ്വാനമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തത്. മൂന്നാമത്തത് ഹൗ മച്ച് ഓഫ് ടൈം ഇറ്റ് ടേക്സ് ടു അച്ചീവ് യുവർ ആംബിഷൻ. എത്ര സമയമെടുക്കും, എത്ര ദൂരമെടുക്കും, എത്ര കാലതാമസം എടുക്കും ആ ആംബിഷൻ നമ്മൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ. ഈ ഒരു സ്പെസിഫിക്നെസ് കമ്പനിക്ക് കൊടുക്കുക കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് കമ്പനി നമ്മെ വിലയിരുത്തും എന്നുള്ളതാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ആംബിഷൻ പറയുന്ന സമയത്ത് ഐ വുഡ് ലൈക്ക് ടു ബിക്കം ദ ബെസ്റ്റ് ടീച്ചർ വിതിൻ 6 ഇയർ. ഐ ആം ഡൂയിങ് മൈ ഗ്രാജുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഫോർ അച്ചീവിങ് മൈ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. ഐ വുഡ് ലൈക്ക് ടു ബിക്കം ദ ബെസ്റ്റ് ബിസിനസ് മാൻ ഇൻ ദ വേൾഡ് വിത്തിൻ 6 ഇയേഴ്സ്. ഐ ആം ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി നിങ്ങളുടെ ഉദാഹരണം എന്തായാലും അതൊന്ന് കസ്റ്റമൈസ് ചെയ്ത്, നിങ്ങളുടേതാക്കി കസ്റ്റമൈസ് ചെയ്ത് ഒന്ന് ഫോർമാറ്റ് രൂപത്തിൽ, ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫോർമാറ്റ് രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതുമാണ്. പിന്നെ വരുന്നത് ഹോബീസാണ്. ഹോബീസിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒരു കമ്പനിക്ക് ഹോബി പറയുന്നതിലൂടെ എന്താണ് കാര്യമെന്നുള്ളതാണ്. ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഹോബി പറഞ്ഞു കൊടുക്കുമ്പം ആ കമ്പനിക്ക് ഉതകുന്ന രൂപത്തിലുള്ള കസ്റ്റമൈസ്ഡ് ഹോബി ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പറയാൻ പറ്റുന്ന മൂന്ന് ഹോബീസ് എന്ന് പറയുന്നത്, റീഡിങ് ബുക്സ് നല്ലൊരു ഹോബിയാണ്. അത്തരത്തിലുള്ള ഹോബി ഇല്ലെങ്കിൽ നമ്മളത് ശീലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളുടെ വളർച്ചയ്ക്ക് ഈ മൂന്ന് ഹോബീസും നല്ലോണം സഹായകമാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റീഡിങ് ബുക്സ് അതൊരു ഹോബിയാക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ട്രാവലിംഗ് ഡിഫറെൻറ്റ് പ്ലേസസ് അതും ഒരു ഹോബിയാക്കുന്നതിൽ തെറ്റില്ല. പ്ലേയിങ് ഫുട്ബോൾ ഇതും ഒരു തെറ്റില്ലാത്ത ഒരു ഹോബിയാണ്. ഈ മൂന്ന് ഹോബിയാണ് നമ്മൾ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഹോബി എന്ന് പറയുന്നത്. എന്തിനാണ് ഈ മൂന്ന് ഹോബികളെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, റീഡിങ് ബുക്സ് വിൽ ഗിവ് യു ഇൻ്റലക്ച്വൽ പവർ. നിങ്ങൾക്കതൊരു നല്ല ബുദ്ധി തരുമെന്നുള്ളതാണ്. വ്യത്യസ്തമായ പുസ്തകങ്ങൾ എപ്പോഴും പറയാറില്ലേ, എല്ലാ ട്രെയിനേഴ്സും പറയുന്നത് പോലെ തന്നെ ഞാനും പറയുവാണ്, ബുക്ക്, ഒരു പുസ്തകം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാരെ, ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ നിങ്ങൾക്ക് കിട്ടി എന്നാണ് അർത്ഥം. ആ രൂപത്തിൽ നിങ്ങളൊരു പുസ്തകം വായിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. സോ റീഡിങ് ബുക്സ് വിൽ ഇൻക്രീസ് യുവർ ഇൻ്റലക്ച്വൽ പവർ എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, ട്രാവലിംഗ് ഡിഫറെൻറ്റ് പ്ലേസസ്.
traveling will give you the experiences with different people. വ്യത്യസ്തമായ ജനങ്ങളുമായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഫീലിംഗ്, അതൊരു എന്താ നമ്മുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് വലിയ ആവശ്യമായ ഒരു കാര്യമാണ് ട്രാവലിംഗ് ഡിഫറെൻറ്റ് പ്ലേസസ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഹോബിയിൽ പറയുന്നത് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളതാണ്. ഫുട്ബോൾ എന്നുള്ളത് നല്ല ഗെയിമാണ്, അത് ഒരു ടീം വർക്കിലൂടെ ചെയ്യേണ്ടതാണ്. ഒരു കമ്പനിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഒന്ന് ഇൻ്റലക്ച്വൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തത് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തത് ടീം വർക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഇമ്പ്രൂവ്മെൻറ്റുകളും ഒത്തിണങ്ങിയ മൂന്ന് ഹോബീസാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. എട്ടാമത് നമ്മൾ പറയേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സാണ്. സ്ട്രെങ്ത് പറയുന്ന സമയത്ത് നമ്മുടെ കഴിവുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് വാചാലതപ്പെടുന്നത്. എനിക്ക് ഐ ഹാവ് എ ഗുഡ് കമാൻഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതൊരു പോസിറ്റീവായ കഴിവാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഐഡിയ, ഇറ്റ്സ് നോട്ട് ഇൻ്റലക്ച്വൽ. അതൊരു ലിറ്ററേച്ചറല്ല ലാംഗ്വേജ് എന്ന് പറയും. ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. അതുകൊണ്ട് ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ആ ഐഡിയ ക്രിയേറ്റ് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. അപ്പം ലാംഗ്വേജിൽ കഴിവുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് ഐ ഹാവ് എ ഗുഡ് കമാൻഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതൊരു കഴിവായിട്ട് നമുക്ക് പറയാം. ഐ ഹാവ് എ ഗുഡ് കമ്പ്യൂട്ടർ സ്കിൽ ഇൻ ഡിസൈനിങ് ആൻഡ് ഗ്രാഫിക് എഞ്ചിനീയറിങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം. ഐ ഹാവ് എ ഗുഡ് കസ്റ്റമർ റിലേഷൻ സ്കിൽസ് നമുക്ക് പറയാൻ പറ്റും. ഐ ഹാവ് എ ഗുഡ് കോർപ്പറേറ്റീവ് റിലേഷൻ സ്കിൽസ് അത് പറയാൻ പറ്റും. ഐ ഹാവ് എ ഗുഡ് ടീം വർക്ക് സ്കിൽസ്. ഇതൊക്കെ നമ്മുടെ സ്കില്ലുകളിൽ സ്ട്രെങ്ത്തിൽ പെടുന്നതാണ്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ വീക്ക്നെസ് പറയുന്ന സമയത്ത് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മളെ പോരായ്മകൾ എന്ന് പറഞ്ഞുകൂടാ. എന്താ വെച്ചാൽ എനിക്ക് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഗേൾസ് ആർ മൈ വീക്ക്നെസ് എന്ന് പറയാറുണ്ട്. അവർ ചിലപ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അത് ആ കമ്പനിക്ക് സൂട്ടബിൾ ആണോ എന്നും കൂടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. അപ്പം എന്താ പറയുക, വീക്ക്നെസ് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് മൈ പാരൻസ് ആർ മൈ വീക്ക്നെസ്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. അവർ കരഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. എൻ്റെ ഉമ്മ കരഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. എൻ്റെ ഉപ്പ ഒന്ന് വിഷമിച്ചാൽ എനിക്ക് വലിയ ദുഃഖമാണ്. സോ ആ അർത്ഥത്തിൽ നമുക്ക് മൈ പാരൻസ് ആർ മൈ വീക്ക്നെസ് എന്ന് പറയാം. മൈ വൈഫ് ഇസ് മൈ വീക്ക്നെസ് എന്ന് പറയാം. മൈ കിഡ്സ് ആർ മൈ വീക്ക്നെസ് എന്ന് പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഒരിക്കലും തന്നെ നമ്മൾ സിനിമ കാണുന്നത് ഒരു വീക്ക്നെസ്സായിട്ട് നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ സർഫിങ് ഐ മീൻ ഗൂഗിളിങ് ഈസ് മൈ വീക്ക്നെസ് എന്ന് പറയാൻ പാടില്ല. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു നെഗറ്റീവ് മെസ്സേജാണ് കൊടുക്കുക. അതിനേക്കാൾ അപ്പുറം നമ്മുടെ വീക്ക്നെസ് പറയുമ്പോഴും ഒരു പോസിറ്റീവ് മെസ്സേജ് നമ്മളെക്കുറിച്ച് കൊടുക്കാൻ സാധിക്കണമെന്ന് പ്രത്യേകം എല്ലാവരും ഓർത്ത് വെക്കണം. ഈ ഒരു എന്താ പറയുക, എട്ട് മെത്തഡോളജി നിങ്ങളൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ബയോഡേറ്റയുമായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ സുഖമായിട്ട് പറയാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാം. ഇതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ ടാഗ് ലൈനിൽ തന്നെ ഞാൻ എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ സ്ക്രിപ്റ്റ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, അത് എഴുതി വെച്ചുകൊണ്ട് മാത്രമല്ല, നിങ്ങളത് പരിശീലിക്കുകയും പഠിക്കുകയും വേണം. കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നല്ല പോലെ വാജ്വാലരായി അതേക്കുറിച്ച് സംസാരിക്കാൻ, എന്നെക്കുറിച്ച് സംസാരിക്കാനുള്ള മിടുക്കുണ്ടായാൽ തീർച്ചയായിട്ടും ഒരു കമ്പനിയും നിങ്ങളെ റിജക്റ്റ് ചെയ്യില്ല. എവ്രി വൺ വിൽ ആക്സെപ്റ്റ് യു. സോ ലെറ്റ് അസ് ഗോ ടു ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ. സോ ഐ ആം യു ആർ ദ കമ്പനി മെൻ, ഐ ആം ദ ഇൻ്റർവ്യൂർ. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. My name is Musthafa from Rockwood, some 25 kilometers away from Gudalur city. I completed my master's degree in business administration from the University, International University, Georgia. I am living with my wife and two kids. My ambition is to become a good English language trainer within 2 years. For that, I completed my TESOL from Asian School of Education. Also, I completed my teaching education, graduation in education from Calicut University. Furthermore, my hobbies are reading books, playing football, and traveling different places are my hobbies. My positive thinking is my strength, and my family is my weakness. Thank you. ഈ രൂപത്തിൽ നമുക്ക് പറഞ്ഞ് ഞാനൊരു ഇത് പറഞ്ഞതാണ്. ഞാൻ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ട് കുറച്ച് ബ്ലോക്കുകളുണ്ട്.
ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ലാംഗ്വേജിൻ്റെ ആ ശൈലിയും കൂടെ നമ്മൾ നന്നാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ലാംഗ്വേജ്, ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക എന്നുള്ളത് കമ്പനി നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസിന് എന്താ പറയുക, നല്ല ഒരു ഇമ്പ്രഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു 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 മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഇമ്പ്രഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഹായ് എന്നും പറഞ്ഞിട്ടല്ലേ കയറി പോവുക. എക്സ്ക്യൂസ് മീ, മൈ ഗെറ്റ് ഇൻ ഓ മൈ ടേക്ക് മൈ സീറ്റ് എന്നൊക്കെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്ന ഒരു ഒരു ഫോർമൽ ലുക്കിലായിരിക്കണം നമ്മൾ കയറി പോകേണ്ടത് ഓഫീസിലേക്കൊക്കെ കയറി പോകുന്ന സമയത്ത്. അതല്ലാതെ നമ്മൾ ഫുൾ ടാഗൊക്കെ വെച്ചുകൊണ്ട് കയ്യിൽ മസിൽസ് വെച്ച് അത് കാണിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറി പോകുന്നത് അത്ര വലിയ ഉചിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ യു ക്യാൻ ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഡു ദ ബെസ്റ്റ്. ഓൾ ദ സക്സസ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു. ദിസ് സൈഡ് മുസ്തഫ, ഗുഡല്ലൂർ. ബൈ ബൈ.